ഗ്രാൻഡ് പാ കഴിഞ്ഞ എപ്പിസോഡിലെ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി വന്നു ഇതുവരെ ഇയാൾക്ക് ഇവിടെ പോകാൻ പറ്റിയിട്ടില്ല നമ്മൾ ഇട്ട് ശല്യം പെടുത്താണ് ഗൈസ് ഇപ്പൊ ഇങ്ങേര് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ദേഷ്യം വരും നമ്മുടെ ഗ്രാൻഡ് പാ എന്റെ വീട്ടിലുള്ള സ്വിമ്മിംഗ് പൂളിനെ മൊത്തം ആക്കി മാറ്റിയിരിക്കുകയാണ് ഗൈസ് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് തമാശയാണ് ഇങ്ങേര്ക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറിയും എന്ത് അയ്യോ ഏഹ് എന്തോന്ന് സ്വപ്നം ഇത് അയ്യോ ഗ്രാൻഡ്പ എന്നെ ശല്യപ്പെടുത്തല്ലേ അയ്യോ അയ്യോ ഓ മൈ ഗുഡ്നെസ് ഗൈസ് എന്തൊരു സ്വപ്നമായിരുന്നു ഇന്നലെ കണ്ടത് തലയൊക്കെ വേനിക്കുന്ന ഈ ഗ്രാൻഡിനെ കൊണ്ട് തോറ്റിരിക്കുകയാണ് നമുക്ക് ഇന്നിപ്പോ പണിക്കും പോകാൻ ഉള്ളതാണ് അയ്യോ എന്തായാലും പണിക്ക് പോകാം ഗൈസ് നമുക്ക് എത്രയും പെട്ടെന്ന് ലെറ്റ്സ് ഗോ ഐ യു നിങ്ങൾ എന്തോന്ന് മേളിൽ കാണിക്കുന്നത് രസം ഗ്രാൻഡ് അവിടെ നിന്ന് ഇറങ്ങി കാണിച്ചു വെച്ചിരിക്കുന്നു അതും ഒരു രസം തമാശ കളിക്കല്ലേ നിങ്ങൾ ആവശ്യമില്ലാണ്ട് എന്റെ നട്ടി വാങ്ങും നിങ്ങള് അത്രക്കായ ഗ്രാൻഡ് പെ ദേഷ്യം പിടിപ്പിക്കലെ ഗ്രാൻഡ് പെ നീ ഒരു ഡാൻസ് കളിച്ചു നോക്കട്ടെ ഡാൻസാ ഡാൻസ് കാണിക്കട്ടെ ഞാൻ പോവാ ഓ ശരി ശരി ഇതാ നോക്കുക ഓ മംഗളങ്ങൾ വാരിക്കോരി ഞാൻ ടിൻ ൻ മംഗളങ്ങൾ വാരിക്കോരി മംഗളങ്ങൾ വാരിക്കോറി ആ ആ മാതി മാതിർത്ത് മതിയ ഗ്രാൻഡ് പൈനെങ്കിലും ഒന്ന് പോയി തരുവോ ഓ ആലോചിക്കട്ടെ ആ പെട്ടെന്ന് ഒന്ന് ഈ പണിക്കും പോവാൻ ഉള്ളതാണ് നിങ്ങൾ ഞാൻ പോവില്ല നിങ്ങളെ ഞാൻ ഇപ്പൊ നോക്കട്ടെ നിങ്ങൾക്ക് എന്ത് ഞാൻ ചെയ്തു തരാൻ പറ്റുന്നു അത് ശരി നീ ആദ്യം ഇവിടെ കേറാൻ നോക്ക് എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആലോചിക്കാൻ നമുക്ക് കാണിച്ചരാ ഗ്രാൻഡ്പൈസ് ഗ്രാൻഡ് പീട്ടിൽ കയറി അലബുണ്ടാക്കാൻ തുടങ്ങിയിരിക്കണം സോ നമുക്ക് എത്രയും പെട്ടെന്ന് എന്റെ ബോസിന്റെ അടുത്ത് പോണം കാരണം ബോസിന് മാത്രമേ ഇതിനുള്ള സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ ഈ ഗ്രാൻഡ് പേ ആവശ്യമില്ലാണ്ട് നമ്മുടെ വീട്ടിൽ കയറിയത് കൊണ്ട് നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല എനിക്കാണെങ്കിൽ കൂൾ മൈൻഡിൽ ആലോചിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ബോസിൻ്റെ അടുത്ത് പോകണം ബോസിൻ്റെ അടുത്ത് പോയിട്ട് ഗ്രാൻഡ് പേക്കുള്ള ജിലേബിയും ലഡ്ഡുവും അവിടെ നിന്ന് ബോസ് പറഞ്ഞു തരും എന്ത് ചെയ്യണമെന്ന് സോ എത്രയും പെട്ടെന്ന് ബോസിൻ്റെ അടുത്ത് പോകാം ബോസ് മിക്കവാറും ജംഗ്ഷനിൽ വാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ടാവും ഹോപ്പ്ഫുള്ളി ഇനി അവിടെ ഇല്ലെങ്കിൽ എവിടെ പോയിട്ടുണ്ടാവും എന്ന് ദൈവത്തിനറിയാം ബോസ് എവിടെ പോയി മൈ ബോസ് ഇവിടെയൊന്നും ബോസിനെ കാണുന്നില്ല ഗൈസ് ഇവിടെയൊക്കെ വേറെ ആൾക്കാർ മാത്രമേ ഉള്ളൂ നമ്മുടെ ബോസ് എവിടെ പോയി എന്ന് എനിക്കറിയത്തില്ല ബോസ് എന്ത് ഇന്ന് ഇവിടെ വാക്കിങ്ങിനെ വന്നിട്ടുണ്ടോ എന്തോ ഇനി വാക്കിങ്ങിനെ വന്നിട്ടില്ലേ നമുക്ക് വേറെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ പോയി നോക്കിയാലോ ഗൈസ് ചിലപ്പോൾ അവിടെ എവിടെങ്കിലും ബോസ് ഉണ്ടോ അവിടെ എവിടെയും കാണുന്നില്ല ബോസിനെ എന്ത് പറ്റി ബോസിന് ഇന്ന് വയ്യേ കറക്റ്റ് ഗ്രാൻഡ് ഇപ്പം വന്ന സമയത്ത് തന്നെ ബോസ്സിനും ഇങ്ങനെ വയ്യാണ്ടാവണം ഐ മീൻ കാണാണ്ടാവണം എവിടെ പോയി ബോസ് എവിടെ നിങ്ങൾ എൻ്റെ പൊന്ന് ഭയങ്കര ശല്യം ഓ അതാ അത നമ്മുടെ ബോസ് അവിടെ കിട്ടിയിരിക്കുകയാണ് കൈസ് എനിക്ക് ബോസ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് വാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് ബോസ് മാഡം നിങ്ങളിങ്ങനെ വണ്ടി നിറഞ്ഞട്ടെ ഞാൻ ബോസ് മാഡം എവിടെയായിരുന്നു നിങ്ങൾ ഒന്നും പറയണ്ട നമ്മുടെ ഗ്രാൻഡ് ശല്യം കാരണം എനിക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്ത് ഗ്രാൻഡ് പേ എന്ത് ചെയ്തു എനിക്ക് എവിടെനിന്ന് തൊടങ്ങണം അറിയാൻ പാടില്ല ഗ്രാൻഡ്പനെ കുറിച്ച് പറയാൻ അതിന് ഞാനെന്ത് ചെയ്യണം നീ എന്റെ അടുത്ത് എന്തിനു വന്നത് മാഡം മാഡത്തിന് എല്ലാത്തിന്റെയും സൊല്യൂഷൻ ഉണ്ട് എനിക്ക് അറിയാം അപ്പൊ ഈ എങ്ങനെങ്കിലും ഇവിടെ ഓടിക്കാൻ ഉള്ള സൊല്യൂഷൻ നിങ്ങൾ പറഞ്ഞു തരണം അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആ ആലോചിക്കുക ആലോചിച്ച പെട്ടെന്ന് മാഡം പെട്ടെന്ന് ഒരു സൊല്യൂഷൻ പറഞ്ഞു തരൂ നീയൊരു കാര്യം ചെയ്യു ഒരു മരമുണ്ട് ആ എല ഗ്രാൻഡിൻ്റെ മുകളിൽ എറിഞ്ഞാൽ ഗ്രാൻഡ് പ നാടി വിടും ഇല എടുക്കാനോ എനിക്ക് മനസ്സിലായില്ലോ ഒന്നും ആ ഒരു പവർഫുൾ ഇലയാണ് അപ്പൊ ഈ എല എവിടെന്ന കിട്ടുക ഈ ഇല നീ ഒരു ടാസ്ക് എല നീയൊരു അത് വഴി അതിന്റെ എൻഡിലാണ് ഈ ഇല ഉള്ളത് ഓ അപ്പടിയാ ശരി മാഡം എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാം മാഡം പക്ഷേ ലൊക്കേഷൻ നിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ തുടക്കമാവും അന്ത്യം സമുദ്രത്തിലാവും ഇതെന്തോന്ന് എനിക്ക് മനസ്സിലായില്ല മാഡം നിനക്ക് മനസ്സിലാവും വൈകേ പോയി വരൂ എന്താണ് ഗൈസ് ഈ മാഡം ഉദ്ദേശിച്ചത് ഒന്നും തലയിൽ പിടികിട്ടിട്ടില്ല എന്തായാലും നമുക്ക് പോവാം ഗൈസ് മാഡം എവിടെയാണ് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലുണ്ട് വീട്ടിൻ്റെ ബാക്കിലുണ്ട് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞതാണ് എന്തായാലും എനിക്കൊന്ന് വീട്ടിൻ്റെ ഫ്രണ്ടിലായിരിക്കും ഈ ടാസ്ക് സോ അധികം സമയം കളയണ്ട് അവിടെ പോവാ എന്ന് ടീ പറയുന്ന ഒരു ഇല ഈ എടുത്തിട്ട് നമുക്ക് ഗ്രാൻഡ് പന ഓടിക്കാനുള്ള വഴികൾ നോക്കാം ഈ ഇല കാരണം ഗ്രാൻഡ്പ ഓടുന്നാണ് മാഡം പറയുന്നത് ഇനി അത് അത്ര വർക്കാവും എന്ന് ദൈവത്തിനറിയാം കാരണം കഴിഞ്ഞ തവണ നമ്മൾ ഗ്രാൻഡ് പന ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ നടന്നിരുന്നില്ല പക്ഷെ ഇത്തവണ നമുക്ക് നല്ല വിശ്വാസം ഉണ്ട് ഗൈസ് ലെറ്റ്സ് പ്രൊസീഡ് ഇതാണ് ഗൈസ് മാഡം പറഞ്ഞ തുടക്കം ഇവിടെയായിരിക്കും ആയിരിക്കും എൻ്റെ സമുദ്രത്തിലായിരിക്കും നമുക്ക് നോക്കാം ഗൈസ് ഇതാണ് തോന്നുന്നു ഇതുവഴി കയറണം ഓക്കെ നമ്മൾ അങ്ങനെ കയറാൻ തുടങ്ങിയിരിക്കുകയാണ് ദി അൾട്ടിമേറ്റ് ടാസ്കിലോട്ട് അങ്ങനെ ഇവിടെ വണ്ടി വെ ഇവിടെ കുറെ ഫാൻ വെച്ചിട്ടുണ്ട് ഗൈസ് ഇപ്പൊ വന്നിട്ട് ഇന്ത്യൻ ബൈ ത്രീ ഡിയിൽ ഈ ഫാൻ ചാലഞ്ചേ വന്ന് ഈ എത്ര ഫാനാണ് വെക്കുന്നത് എന്റെ വീട്ടിലില്ല എത്ര ഫാൻ അല്ലെങ്കിൽ വീട്ടിൽ ഇത്ര ഫാൻ്റെ ആവശ്യം എന്തിനാണ് അയ്യോ വീട്ടിലെ ഫാനിനെ കുറിച്ച് പറയുമ്പോൾ ഞാനിപ്പോൾ വീണ് പോയനെ ഗൈസ് എൻ്റെ പൊന്നോ ഡാർക്ക് സീനായി പോയേനെ പക്ഷെ നമ്മൾ ഈ ഡാർക്ക് സീൻ അങ്ങ് മാറ്റം വരുത്തിയിരിക്കുകയാണ് ഇവിടെ എനിക്ക് വീഴാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട് അയ്യോ ഇവിടെ നിന്ന് വീണാ പിന്നെ ഗ്രാൻഡ് പൻ്റെ വീട്ടിൽ നിന്ന് വീണെന്നുള്ള കാര്യം ഡൗട്ടിലാണ് ഗൈസ് ഞാൻ എന്തുവാ പറയുന്നത് എനിക്ക് തന്നെ മനസ്സിലായില്ല ഓക്കെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം ഗൈസ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമുക്ക് അങ്ങ് തീർക്കാൻ കുറച്ച് പാടായിരിക്കും കൂടെ ഇങ്ങനെ ഗ്രാൻഡ് പാ പോലത്തെ ആൾക്കാർ നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ എങ്ങനെ ഇവന്മാർക്കൊക്കെ വെച്ച് വിളമ്പി കൊടുക്കണം എന്ന് എനിക്കറിയാൻ പാടില്ല നമുക്കങ്ങ് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാം ഗൈസ് എന്ത് തേങ്ങയാണെങ്കിൽ ഈ ടാസ്കില് മെല്ലെ പ്രൊസീഡ് ചെയ്യണം പക്ഷേ ഇവിടെ സ്ലോ എനിക്ക് പിടിക്കണം കാരണം ഞാൻ സ്പീഡ് ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ ആ വീണ് വീണ് സ്പീഡ് അയ്യോ ശരി പൊന്നോ താങ്ക് യു ഗോഡ് ഫോർ സേവിങ് മീ ഫ്രം ഹിയർ വേറൊന്നും പറയാൻ വാക്കുകളില്ല എനിക്ക് മുന്നോട്ടേക്ക് പോകാം ഗൈസ് ഇവിടെ ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ട് വാജാ മലട എന്നട മോനെ ഇത്ര ധൃതി രമേശ് മോനെ ഭയങ്കര ധൃതിയാണ് ഗൈസ് ഇവന ഏട്ടാ മോനെ എന്ന ജമ്പടാ അത് യാട്ടാ മോനെ അഗൈൻ ജമ്പടാ സേഫ് ആൻഡ് സെക്യൂർ ആണ് ഗൈസ് നമ്മൾ ഇനി ഈസി വേ ആയിരിക്കും പെട്ടെന്ന് മറ്റൊരു ഇല കിട്ടിക്കഴിഞ്ഞാൽ ഗ്രാൻഡ്പൻ്റെ മേളിലോട്ടങ്ങ് എറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കഥ അവിടെ നമുക്ക് തീർക്കാം പ്രൊസീഡ് മൈ ബോയ് നമ്മൾ എവിടെയോ എട്ടിരിക്കുകയാണ് ഗൈസ് എവിടെയാണ് നമ്മളെപ്പോ ആ മെല്ലെ മെല്ലെ ഗൈസ് ഇവിടെ സ്ലോ ആൻഡ് സ്റ്റഡി ബീൻസ് ദ റേസ് ആണ് ഗൈസ് ഇവിടെ ഈ ആമിമോയലിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മൊയലിനെ പോലെ നിങ്ങളിവിടെ പോകരുത് ആമനെ പോലെ പോകാം ആമിമോയലിൻ്റെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു ആമിയുണ്ടാവും ഗൈസ് ഒരു മൊയലും ഉണ്ടാവും അപ്പം ഈ ആമിക്ക് ഈ മൊയലിന് അത്ര ഇഷ്ടമല്ല മൊയലിനും ആമയ്ക്ക് അത്ര ഇഷ്ടമല്ല സൊ ഈ ആമി മൊയിൽ എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങൾ അവിടെ ഇരിക്കട്ടെ നമ്മൾ ആരാണ് എന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു റേസ് വയ്ക്കും അപ്പോൾ ഈ റേസ് വെക്കുമ്പോൾ ആമി മൊയിൽ എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ റേസിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്നിട്ട് ഒരു പൊസിഷനിൽ എത്തുമ്പോൾ ആമയ്ക്ക് വയ്യാണ്ടാവും അപ്പോൾ മൊയൽ ഓടി വന്നിട്ട് ഇടാം അച്ഛൻ എന്തിനടാന്ന് നിനക്ക് വയ്യാണ്ടായത് നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പിന്നെ അങ്ങ് തീർക്കാം നീ ഇപ്പം നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ആമനെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എത്തിക്കും എന്നിട്ട് പിന്നെ അവർ അവിടെ നിന്ന് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാവും പിന്നെ അവരങ്ങനെ റേസിനെ ഇങ്ങനെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകാറില്ല ഗൈസ് ഇപ്പോൾ ഇതാണ് ഗൈസ് പുതിയ വെർഷൻ ഓഫ് ആമയും മോയിലിൻ്റെ കഥ എന്തൊക്കെയോ പറഞ്ഞു ഓക്കെ നമുക്കിനി പ്രൊസീഡ് ചെയ്യാം റേസിൽ ഫോക്കസ് ചെയ്യാം ആമിയും മോലിനെ ചെറുതായിട്ട് മറക്കാം ഗൈസ് ഇങ്ങനെ പോവാം 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 പ്രൊസീഡ് 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 മാ പോയി പ്രൊസീഡ് ഏടാ മോനെ ഏടാ മോനെ എന്ന മോന അയ്യ ഇതെന്തോന്ന് കൈസ് ബ്ലേഡാ മൊത്തം ഫാനിൻ്റെ ഇതാണല്ലോ കേസ് ലീലാവിലാസം കളോ കറക്റ്റായിട്ട് ഫാൻ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ എൻ്റെ മുനപ്പ് വീണേനെ പക്ഷെ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് ബാട്ടേ രക്ഷപ്പെടൽ ഓക്കെ വീണ്ടും ഒരു ബ്ലൂ കണ്ടെയ്നർ ബ്ലൂ കണ്ടെയ്നർ ബ്ലൂ കണ്ടെയ്നർ എട മോനെ ജമ്പ് ചെയ്യ ജമ്പ് ചെയ്യ അങ്ങനെ ജമ്പ് ചെയ്തിരിക്കുകയാണ് കൈസ് എത്തി സേഫാണ് കൈസ് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ റൈറ്റിൽ പോകണ ലെഫ്റ്റിൽ പോകണം ലെഫ്റ്റിൽ പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ റൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ താഴത്തോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ സ്ലോ കണ്ട കണ്ടതാണ് അവിടത്തെ ലെഫ്റ്റിൽ തന്നെയാണ് പോകേണ്ടത് അവിടെ വഴി റൈറ്റിൽ വഴി ഉണ്ടാവില്ല ഇവന്മാരെ കൺഫ്യൂഷൻ ആക്കാൻ ശ്രമിക്കേണ്ട ഒരു പാവം പയ്യൻ രമേശനെ അല്ലെങ്കിൽ ഗ്രാൻഡ്പെറ്റ ടോർച്ചർ തയ്ക്കാൻ പയ്യ അതിൻ്റെ ഇടയിൽ നിങ്ങളും കൂടി ഇങ്ങനെ ആക്കല്ലേ അയ്യോ ഇനി ചാലഞ്ച് ഇത്തിരി സ്ലോ ആവാൻ പോവാണ് ഗൈസ് കാരണം ഇവിടെ നമുക്ക് സ്ലോ ആൻഡ് സ്റ്റഡി ചെയ്യാൻ പറ്റത്തുള്ളൂ ആമിമോയിലെ കഥ റിപ്പീറ്റ് ചെയ്യണം ആമി ആമിമോയിലിന്റെ കഥ ഇനി ഞാൻ എക്സാമ്പിളായിട്ട് പറയത്തില്ല നമുക്ക് പുറത്തിടിയാം കാരണം അവർ ഫ്രണ്ട്സ് ആണ് ഗൈസ് ഇപ്പോൾ സ്ലോ സ്ലോ അയ്യോ വീഴല്ലേ മകനെ എൻ്റെ മോനെ വീഴല്ലേ സൂക്ഷിച്ച് പോവണ്ണണ്ടാടാ മോനെ എന്തടാ ഇങ്ങനെ പ്രൊസീഡ് മൈ ബോയ് പ്രൊസീഡ് പ്രൊസീഡ് തഥാസ്തു എൻ്റെ മോനെ ഇവിടെ ഒരു വീഴ്ച ഞാൻ സാധ്യത കാണുന്നുണ്ട് പക്ഷെ ഞാനങ്ങ് എക്സ്പേർട്ട് ആയതുകൊണ്ട് ഞാൻ വീഴില്ല ഗൈസ് അയ്യോ 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 ഡാർക്ക് സീനെ മോനെ വീണ് വീണ് ഞാൻ വീണ് അയ്യോ അയ്യോ സീനെ ഓക്കെ ഓക്കെ പ്രൊസീഡ് ചെയ്യ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോണ്ടി വരും ഗൈസ് ഇവിടെ മെല്ലെ സൂക്ഷിച്ചു പോകണം അവിടെ ഇവൻ ഇവനെ ഇനിയിപ്പോൾ നടന്നു പോകല്ലേ ഗൈസ് എന്തിനാണ് ബൈക്കൊക്കെ നമുക്ക് വേണ്ട ഗൈസ് ഉപേക്ഷിക്കാം ബൈക്ക് ബൈക്ക് ഉള്ളവൻ എന്നും വലിയ ആളാവണമെന്ന് പ്രാധാന്യമില്ല കാലുള്ളിടത്തോളം കാലം നമുക്ക് ഈ റേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പുതിയൊരു ബൈക്ക് ഫ്രണ്ടിൽ പ്രകടമാവും ഓം ക്രീം സ്വാഹ പുതിയ ബൈക്ക് ഇവിടെ വന്നിരിക്കുകയാണ് ഗൈസ് ഇനിയിപ്പോ വണ്ടിയിൽ കയറിയിട്ടുള്ള ഓട്ടമാണ് നമ്മുടെ കുറച്ച് നടന്നു ഇതിന് ചീറ്റിംഗ് എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീറ്റിംഗ് പറയാൻ പറ്റില്ല കാരണം ഞാൻ ആമയും മൊയലിന്റെ കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല റേസിൻ്റെ ഇടയിൽ ഉറങ്ങാൻ പറ്റുമെങ്കിൽ ആമക്ക് പറഞ്ഞ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ കഥയിലല്ല ഒറിജിനൽ വെർഷനിൽ ആമയല്ലല്ലോ ഉറങ്ങുന്നത് മൊയൽ റേസിൽ മൊയലിന് ഉറങ്ങാൻ പറ്റുമെങ്കിൽ നമുക്ക് നേരം അങ്ങ് ബൈക്ക് റേസിൽ നടന്നു പോയത് കൊണ്ട് തെറ്റുണ്ട ഇല്ല ഗൈസ് അപ്പോൾ കുഴപ്പമില്ല എന്തായാലും നിങ്ങൾ പറയൂ ഗൈസ് ഞാൻ നടന്നു പോയത് തെറ്റാണോ ഈ ചാലഞ്ചിൽ അത് എനിക്ക് ബൈക്കിൽ തന്നെ ചെയ്യണമായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ റേസിൽ ഞാൻ നടന്നു പോയി കഴിഞ്ഞാൽ രാത്രി പത്ത് മണിയാവും അപ്പോൾ നമുക്ക് നേരെ ബൈക്കിൽ തന്നെ ബാക്കി റേസ് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ ഇവിടെ കളർഫുൾ ബ്രിഡ്ജസ് വന്നിരിക്കുകയാണ് ഓ മൈ ഗുഡ്നെസ് ഗൈസ് ഓ മൈ വണ്ടിയിൽ എൻ്റെ പൊന്നോ അയ്യോ സീൻ ഡാർക്ക് ലെറ്റ്സ് ഗോ ഗൈസ് ഇവിടെ എന്താണ് ഗൈസ് ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് ആ എനിക്ക് മനസ്സിലായി ഇവന്മാരെന്തോ പ്ലാനാണ് കേട്ടോ നേർ വഴിയിൽ പോകണം എന്നിങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യും പക്ഷെ നേർ വഴിയിലല്ല വഴി വേറെ അവിടെ ഒന്നും ഉണ്ടാവില്ല കണ്ട ഒന്നുമില്ല കണ്ട ഈ സൈഡാണ് വഴിയാ അതാണ് എന്നെ ഇട്ട് പറ്റിക്കാൻ നോക്കുന്ന കള്ളന്മാരെ ഇടിച്ച് പറ്റിക്കിട്ട് കൊടുക്കും നമുക്ക് നോക്കാം കൈസി ഈ റൈസ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് തീർക്കാം ഓക്കെ ഇങ്ങനെ പോകണം കൈസ് ഇവർ പറ്റിക്കാൻ നോക്കുന്നത് കൈസ് ഇതി കൂടെ നേരെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ കടലിൻ്റെ അടിയിലോട്ടാണ് പിന്നെ ഗ്രാൻഡ് പാ എൻ്റെ വീട്ടിൻ്റെ മുകളിലോട്ടും അപ്പോൾ ഈക്വലായനങ്ങ് പിന്നെ എനിക്കിവിടെ നിന്ന് വേറെ പണിയില്ലാണ്ട് ഇനിയിപ്പോൾ നമ്മൾക്ക് കൂളി റൈസ് തീർക്കാൻ പറ്റിയായിരിക്കും അതാ കൈസി എനിക്ക് മരം കാണേണ്ടത് സമുദ്രത്തിൽ മരം വീട്ടിന്റെ ഫ്രണ്ടിൽ തുടക്കം സമുദ്രത്തിൽ മരം ഇങ്ങനെന്തോ അല്ലേ നമ്മുടെ ബോസ് പറഞ്ഞത് ഇതാ ഗൈസ് കിട്ടിയിരിക്കുകയാണ് മരം ഈ മരത്തിൻ്റെ ഇലയായിരിക്കും വേണ്ടത് അയാളുടെ കഥ തീർക്കാനുള്ള സമയമായിരിക്കാണ് ഇല പറിക്കാം വാ ഇനിപ്പൊ ഞാൻ നിങ്ങൾക്കറിയാം അതെന്തോന്ന് അങ്ങനെ ഒരു ടോക്ക് ഗ്രാൻഡ് നിങ്ങളുടെ കഥ തീരാൻ പോകുന്നു കാരണം എന്റെ അടുത്തുണ്ട് നിങ്ങളുടെ ആന്ത്യത്തിന്റെ യന്ത്രം ഫ്രാങ്ക്ലിൻ രമേശാ വേണ്ട വേണ്ട പോലെ ആ ഗ്രാൻപന്റെ കഥ ഞാൻ തീർത്ത് ഗൈസ് ഇനിയിപ്പൊ എനിക്ക് ഡാൻസ് കളിക്കാലോ ആരനെ പേടിക്കണം മംഗളങ്ങൾ വാരിക്കോരി